എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വെസലുകൾ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന്, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ. ഓക്കെ, അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഷിപ്പിന് നാല് വശങ്ങളാണുള്ളത്. റൈറ്റ് അഹെഡിനെ ഫോർവേഡ് എന്നും ബാക്ക് ഭാഗത്തിനെ അസ്റ്റേൺ എന്നും അല്ലെങ്കിൽ ആഫ്റ്റ് എന്നും, ഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിനെ പോർട്ട് സൈഡ് എന്നും റൈറ്റ് സൈഡിനെ സ്റ്റാർബോർഡ് സൈഡ് എന്ന് പറയുന്നു. അതായത് നമ്മളൊരു വെസലിൻ്റെ ബ്രിഡ്ജിൽ ഫോർവേഡ് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷിപ്പിൻ്റെ പോർട്ട് സൈഡും നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ് സൈഡുമാണ്. സാധാരണഗതിയിൽ രണ്ട് വെസലുകൾ എൻഡോൺ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ, ഇതിങ്ങനെ എൻഡോൺ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ഉള്ള പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. കാരണം ഈ എൻഡോൺ പൊസിഷനിൽ വരുമ്പോൾ സാധാരണഗതിയിൽ രണ്ട് വെസലുകളും സംസാരിക്കാറില്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ. സ്റ്റാർബോർഡ് സൈഡിൽ വല്ല ഫിഷിംഗ് ബോട്ടോ നെറ്റോ ഷാലോ പേച്ചോ ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ രണ്ട് വെസലുകളും പോർട്ട് പോർട്ട് ആണ് പാസ് ചെയ്യുക. പോർട്ട് സൈഡിൽ റെഡ് ലൈറ്റാണ് നാവിഗേഷൻ ലൈറ്റ്, സ്റ്റാർബോർഡ് സൈഡിൽ ഗ്രീൻ ലൈറ്റാണ് നാവിഗേഷൻ ലൈറ്റ്. ഇത് രാത്രി കാലങ്ങളിൽ പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡും തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്തു. ഇനി പറയാൻ പോകുന്ന കാര്യം എങ്ങനെ ഈ പേരുകൾ വന്നു. പണ്ട് കാലങ്ങളിൽ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടാണ് എല്ലാ കപ്പലുകളും പൊസിഷൻ ഫിക്സ് ചെയ്യുന്നതും ദിശകൾ മനസ്സിലാക്കുന്നതും. അങ്ങനെ നക്ഷത്രങ്ങളെ നോക്കാൻ വേണ്ടി മാത്രം ഒരു സൈഡിലൊരു ബോർഡ് കെട്ടിയിട്ടുണ്ടാവും. ആ ബോർഡ് കെട്ടിയ ഭാഗത്തെയാണ് സ്റ്റാർബോർഡ് സൈഡ് എന്ന് പിൽക്കാലത്ത് തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്തത്. ഓഫ്കോഴ്സ് ഈ സ്റ്റാർബോർഡ് സൈഡിൽ ബോർഡുള്ള ഭാഗം ഒരിക്കലും ജെട്ടിയോട് അടുപ്പിക്കാൻ കഴിയില്ല, പോർട്ടിൽ അടുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റേ സൈഡാണ് എപ്പോഴും പോർട്ടിൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പോർട്ടിൽ എപ്പോഴും അടുപ്പിക്കുന്ന ഭാഗത്തിന് പോർട്ട് സൈഡ് എന്നും വിളിച്ച് വിളിച്ചാണ് ഈ ഷിപ്പിന് പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡും എന്ന പേര് വന്നത്. ഇപ്പോൾ ആ ബോർഡ് ഇല്ലാത്തത് കാരണം ഒരു ഷിപ്പ് ഏത് സൈഡും പോർട്ട് സൈഡോ സ്റ്റാർബോർഡ് സൈഡോ ചെട്ടിയിൽ അലോങ് സൈഡ് ആക്കാൻ കഴിയും. മൊത്തത്തിൽ 38 റൂൾസ് ഓഫ് ദ റോഡ് പ്ലസ് 2 അനക്സ് പ്രകാരമാണ് എല്ലാ വെസലുകളും ഓടുന്നതും നാവിഗേഷൻ ചെയ്യുന്നതും. ഇതിൽ തന്നെ റൂൾ നമ്പർ 14 ഹെഡ് ഓൺ സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. റൂൾ നമ്പർ 14 പ്രകാരമാണ് ഈ രണ്ട് വെസലുകളും ഇപ്പോൾ ഹെഡ് ഓൺ സിറ്റുവേഷൻ പാസ് ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷനിൽ ഒരുപാട് ക്ലോസ് ആയിട്ട് പോകരുത് ഷിപ്പുകൾ. കാരണം ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഷിപ്സ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അതൊരു പോസിറ്റീവ് പ്രഷർ ബോവ് ഭാഗത്ത് ഡെവലപ്പ് ആവുകയും വെസൽ പാസ് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന ഒരു വെസലിൻ്റെ ബോവും മറ്റേ വെസലിൻ്റെ സ്റ്റേണും തമ്മിൽ അട്രാക്റ്റ് ആവാനും ഇടിച്ച് കൊളീഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെസൽ പാസ് ചെയ്യുമ്പോൾ ഒരു ഓഫീസർക്ക് വേണമെങ്കിൽ വെളിയിൽ വന്നിട്ട് ഷിപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം വെസൽ ഓട്ടോ പൈലറ്റിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഷിപ്പുകളും ഒരേ റൂട്ട് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം ഈസിയസ്റ്റ് ക്യുക്കസ്റ്റ് വേ, ഈസിയസ്റ്റ് റൂട്ട് ആയിരിക്കും എല്ലാവരും സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് ഇത് റൂട്ടും വേ പോയിൻറ്റ്സും ഒക്കെ സെലക്ട് ചെയ്യാൻ പല കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പാസ് ചെയ്യുന്ന എല്ലാ ഷിപ്പുകളും ഫേസ് ടു ഫേസ് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരിക്കലും ബ്ലൈൻഡായിട്ട് അതർ വെസലിലെ ഓഫീസറെ വിശ്വസിക്കരുത്. കാരണം അത് ചിലപ്പോൾ ഓഫീസറായിരിക്കാം, കേഡറ്റ് ആയിരിക്കാം, ട്രെയിനി ആയിരിക്കാം. അപ്പോൾ അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വെസൽ ഓടിക്കാൻ കഴിയില്ല. എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. സാധാരണഗതിയിൽ ഞാനൊക്കെ നാവിഗേഷൻ ചെയ്യുമ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ഹാൻഡ് സ്റ്റെയറിങ്ങിലെടുക്കും, ഓട്ടോ പൈലറ്റിൽ നിന്ന് സ്റ്റെയറിങ് മാറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല ഓട്ടോ പൈലറ്റിലാവുമ്പോൾ. അതേ സമയത്ത് നമ്മുടെ ഹാൻഡ് സ്റ്റെയറിങ്ങിലാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് സ്റ്റെയറിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.